അറബിക്കടലിന്റെ നീലിമയിലേക്ക് ചാഞ്ഞിറങ്ങുന്ന അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി ശംഖുമുഖം ബീച്ചിൽ അനഘയുടെ കഴുത്തിൽ റിയാസ് മിന്നു ചാർത്തി. പ്രകൃതിയുടെ അനുഗ്രഹം എന്നോളം കടലിൽ നിന്ന് വീശിയ കുളിർകാറ്റ് ഈ വേളയിൽ വിവാഹവേദിയെ തഴുകി കടന്നുപോയി. ഇതോടെ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് പൊലിമയാർന്ന തുടക്കമായി. ഇന്നലെ വൈകിട്ട് 6 വിവാഹവേദിയിലെത്തിയ വധൂവരന്മാർ ആദ്യം താലി ചാർത്തി, തുടർന്ന് പരസ്പരം ഹാരമണിയിച്ചു. കടലിന്റെ പശ്ചാത്തലത്തിൽ പച്ചപ്പരവതാനി വിരിച്ച തട്ടുതട്ടായുള്ള വിവാഹവേദി പ്രകൃതി രമണീയമായ കാഴ്ച സമ്മാനിച്ചു. സ്വർണവർണ്ണങ്ങളിലുള്ള LED ബൾബുകളാൽ മിന്നിത്തിളങ്ങുകയായിരുന്നു വേദിയും പരിസരവും. ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമായിരുന്നു വിവാഹ ചടങ്ങിലേക്ക് പ്രവേശനം. അതിഥികൾക്കായി വൈവിധ്യമാർന്ന വിഭവങ്ങളും ഒരുക്കിയിരുന്നു. ഡെസ്റ്റിനേഷൻ വെഡിംഗ് കേന്ദ്രത്തിൽ വെച്ച് ആദ്യമായി വിവാഹിതരാകാൻ സാധിച്ചതിന്റെ സന്തോഷം വധൂവരന്മാരായ കൊല്ലം നിലമേൽ സ്വദേശി റിയാസ് ഇബ്രാഹിമും ഉള്ളൂർ സ്വദേശി അനഘായ ഷാനുവും പങ്കുവച്ചു. വിവാഹിതരാകാൻ ഇതുപോലൊരു അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇത്രയും മികച്ച സൗകര്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ബീച്ചും അസ്തമയ സൂര്യനുമൊക്കെ ചേർന്ന് വളരെ മനോഹരമായിരുന്നു. കേരളത്തിലെ മറ്റു ജില്ലകളിലും ഡെസ്റ്റിനേഷൻ വെഡിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പുതിയ തലമുറയ്ക്ക് വളരെ ഉപകാരപ്രദമായ കാര്യമായിരിക്കും ഇത്, റിയാസിന്റെ വാക്കുകൾ. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിലെ പുതിയ ആകർഷണമായി ടൂറിസം വകുപ്പ് തുടക്കമിട്ടതാണ് ഡെസ്റ്റിനേഷൻ വെഡിംഗ്. ടൂറിസം വകുപ്പിന് കീഴിലുള്ള തിരുവനന്തപുരം ജില്ലാ ടൂറിസം വികസന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് മേൽനോട്ടം വഹിക്കുന്നത്. മെയിൽ അടുത്ത വിവാഹം നടക്കുമെന്നും അതിനായി ബുക്കിംഗ് ലഭിച്ചുവെന്നും സൊസൈറ്റി ഡയറക്ടർ UN ഷമീർ പറഞ്ഞു. ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ₹75,000 നികുതിയുമാണ് ഇവിടെ വിവാഹം നടത്താനുള്ള നിരക്ക്. 500 ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം വെഡിംഗ് കേന്ദ്രത്തിലുണ്ട്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് ഡെസ്റ്റിനേഷൻ വെഡിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.